ഡി സി സി അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളും പൊട്ടിത്തെറിയും പരിഹരിക്കാൻ നേതൃത്വം ഇതിനുള്ള ആദ്യ പടിയായി മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും അനുനയിപ്പിക്കാനാണ് നീക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരുവരെയും ഫോണിൽ നേരിട്ട് വിളിച്ചു കെ പി സി സി പുനഃസംഘടനയിൽ ഈ ആഴ്ച വിശദമായ ചർച്ച നടത്തും മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല എന്നിവരുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ചർച്ച നടത്തും യു ഡി എഫ് യോഗത്തിലും ഇരുവരും പങ്കെടുത്തേക്കുമെന്നാണ് വിവരം നേരത്തെ ഡി സി സി അധ്യക്ഷ പട്ടികയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഇരുനേതാക്കളും പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഡി സി സി അധ്യക്ഷന്മാരുടെ പട്ടിക പ്രഖ്യാപനത്തിൽ രണ്ട് നേതാക്കളും അതൃപ്തി പരസ്യമാക്കി രംഗത്ത് വന്നിരുന്നു കാര്യങ്ങൾ വിശദമായി സംസ്ഥാനത്ത് ചർച്ച ചെയ്തിരുന്ന ആരോപണമാണ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ഇവരെ തള്ളി രംഗത്ത് വരികയും ചെയ്തിരുന്നു ഡി സി സി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വെടിനിർത്തലാണ് പുതിയ നേതൃത്വം ആഗ്രഹിക്കുന്നത് പുതിയ നേതൃത്വം സ്ഥാനം ഏറ്റെടുത്തതിനുശേഷമുള്ള യു ഡി എഫിന്റെ ആദ്യ സമ്പൂർണ്ണ യോഗമാണ് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ചേരുക ഘടക കക്ഷികളായ ആർ എസ് പി മുസ്ലിം ലീഗ് എന്നിവർക്ക് കോൺഗ്രസിലെ പ്രശ്നങ്ങളിൽ അതൃപ്തിയുമുണ്ട് യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്നാണ് ആർ എസ് പിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് നാളെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുക ഘടക കക്ഷികൾ പങ്കെടുക്കുന്ന യോഗം ചേരുന്നതിന് മുൻപ് തന്നെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പരിഹരിക്കണമെന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയതിനെ തുടർന്നാണ് വി ഡി സതീഷ് നേരിട്ട് അനുനയ നീക്കം നടത്തുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ ഡി സി സി ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തല നേരിട്ട് പങ്കെടുത്തിരുന്നില്ല ഓൺലൈൻ വഴിയാണ് ഇരുവരും പങ്കെടുത്തത് സതീഷിന്റെ ക്ഷണത്തോട് ഇരുവരും എങ്ങനെ പ്രതികരിക്കുമെന്നതും നിർണായകമാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി